Hello friends, ellavarkum ende pudhiya video ilekku swagatham. Innu njan kuttikalkkokke kodukkan pattiya nalla oru protein rich aayittulla oru chundal recipe aayittanu vannirikkunnathu. Adu chundal ennu parayum tamilil nammalum palakkad side lokke chundal nanu parayya. Appo adinayittu njan nilakkadala oru ara cup oru 4 mudal 6 manikkur vare namukku kuduranayittu vekkanam kudurthu vekkanam kazhugittu ennittu nammala vellamokke kalanja shesham ഒരു കുക്കറിലേക്ക് കുതിർത്ത് വെച്ച കടല ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത് അപ്പോൾ നമ്മൾ എന്നിട്ട് അത് ഒരു 3 മുതൽ 4 വരെ വിസിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പോൾ 4 മണിക്കൂർ കുതിർത്താലും മതിയാകും പിന്നെ നമുക്ക് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് അതിന് രുചി കൂടുതൽ അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഉഴുന്നൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വരണം അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു കായപ്പൊടി ഒരു 2 നുള്ളോ അങ്ങനെ വല്ലതും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും ചേർത്തിട്ട് നമുക്ക് പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് പാകത്തിനുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതിൽ ഒരു തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വൈകുന്നേരം കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പോൾ തേങ്ങ ചേർത്ത ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എന്നിട്ട് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ചുണ്ടൽ റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്